ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ഒരു ന്യൂ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത് അല്ലേ. എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ്, ഒന്ന് ഗ്രാഫ് വരക്കാനുണ്ടാകും. നിങ്ങൾക്ക് പോയിന്റ്സ് തരും, അത് ഗ്രാഫായിട്ട് വരക്കണം. പിന്നെ ഗ്രാഫ് തരും, അതിൽ നിന്നും പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ നമുക്ക് ഇതിനെ ഡിറൈവ് ചെയ്യാനുണ്ട്. ഒരു മൂന്ന് ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കാനുണ്ട്, ഡിറൈവ് ചെയ്യാനുണ്ട്. ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്യാനുണ്ട്. അത്ര കഴിഞ്ഞ ചാപ്റ്ററോട് കംപ്ലീറ്റ് ആയി. ചെറിയ ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രാഫിലോട്ട് കടന്നു പോകാം. ഇവിടെ വ്യത്യസ്ത ഗ്രാഫുകളുണ്ട്. ഏതൊക്കെ ഗ്രാഫ് നിങ്ങൾക്കറിയാം? ആ ബാർ ഗ്രാഫ്, പിന്നെ ലൈൻ ഗ്രാഫ്, പിന്നെ കാർട്ടീഷ്യൻ ഗ്രാഫ്, അങ്ങനെ കുറേ വ്യത്യസ്ത ഗ്രാഫുകളുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ള ഗ്രാഫ് എന്താണ്, ലൈൻ ഗ്രാഫാണ്. എന്താണ് ലൈൻ ഗ്രാഫ്? കണ്ടിട്ടില്ലേ നിങ്ങൾ ലൈനായിട്ടുള്ള ഗ്രാഫുകൾ, ഇങ്ങനെയോ ഇങ്ങനെയൊക്കെ പോകുന്ന ഗ്രാഫുകൾ കണ്ടിട്ടില്ലേ? ഇതാണ് ലൈൻ ഗ്രാഫ്. അപ്പൊ ലൈൻ ഗ്രാഫിന് ശ്രദ്ധിക്ക്, ലൈൻ ഗ്രാഫിന് മെയിൻ ആയിട്ട് എന്ത് വേണം, ആ ആക്സിസ് വേണം, അക്ഷങ്ങൾ വേണം. ഏതൊക്കെ അക്ഷങ്ങളുണ്ട്? അപ്പോൾ ഈ ലൈൻ ഗ്രാഫ് നമുക്ക് വ്യത്യസ്ത മോഡലിൽ വരക്കാം. ഏത്? വൺ ഡയമെൻഷൻ, ടു ഡയമെൻഷൻ, ത്രീ ഡയമെൻഷൻ ഒക്കെ പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഡയമെൻഷൻ ഏതാണ്, ടു ഡയമെൻഷൻ ആണ്. ഏതാണ് ടു ഡയമെൻഷൻ? രണ്ട് അക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ട് അക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ അക്ഷം കണ്ടോളൂ, ഇതാണ് ഒന്നാമത്തെ അക്ഷം. ദെൻ ബ്രസ് മിഡ് പോയിന്റ്, സെൻട്രൽ പോയിന്റ് ഇവിടെയാണ്. ദെൻ ഇതിലൂടെ അടുത്ത ലൈൻ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് അടിച്ചു കൊടുത്ത് കുത്തനെ ഒന്നിങ്ങനെ, ഇതാണ് രണ്ടാമത്തെ ലൈൻ. നമുക്ക് പഠിക്കാത്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്ക്, ഫസ്റ്റ് ലൈൻ എങ്ങനെയാണ് ഉണ്ടായത്, ഹൊറിസോണ്ടലായിട്ടില്ല, തിരശ്ശീനമായിട്ട്. തിരശ്ശീനത്തിൽ എങ്ങനെയാണ്, ഇതുപോലെ, ഇതാണ് തിരശ്ശീനം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ. ഇതാ അപ്പം എൻ്റെ കൈ ഇങ്ങനെ അങ്ങനെ മുറിച്ച് ഞാൻ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ പരന്നൊരു ഭാഗമല്ലേ, ആ ഒരു ലൈനാണ് ഹൊറിസോണ്ടൽ. ഇതാണ് ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടലില് ഇതാ ദി എക്സ്, ദി എക്സ് ഡാഷ്. എന്താണ് എക്സ്? ഈ ഒരു സെൻട്രലിൽ നിന്നും ഈ ഒരു പോയിന്റിലോട്ട് എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. ഈ എന്താ പറയുക ഭാഗത്തോട്ടോ അത് നെഗറ്റീവായിരിക്കും. ആ നെഗറ്റീവ് സൂചിപ്പിക്കുന്നതാണ് എന്ത്, എക്സ് ഡാഷ്. ഈ സെൻട്രൽ എന്തായിരിക്കും, ഓ ഒറിജിൻ, അവിടെ സീറോ ആയിരിക്കും. ഇനി വെർട്ടിക്കലായിട്ടുള്ള ലൈൻ ഇല്ലേ, അതാണ് വൈ. അതാണ് വൈ. ഈ വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവുക, എന്താ പിന്നെ ഇങ്ങനെ കുത്തനെ മുറിച്ചിന്നെ, ഇതാണ് എന്ത്, വെർട്ടിക്കൽ. അപ്പോൾ കുത്തനെ ഉള്ളത് വെർട്ടിക്കലായിട്ടുള്ള ലൈനാണ് എന്ത്, ആ വൈ. ഇവിടെ വൈ ഉണ്ട്, വൈ ഡാഷ് ഉണ്ട്. ഇപ്പം മുകളിലാണ് എന്തുള്ളത്, ഇവിടെ വൈയും താഴത്ത് വൈ ഡാഷും. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എക്സ് ആണെന്ന് ഈ എക്സ് ഡാഷും വൈ ഡാഷൊക്കെ അതേ സ്ഥാനത്ത് തന്നെ നിർബന്ധമായിട്ട് വരണം. അല്ലാതെ എക്സ് ഇവിടെയും എക്സ് ഡാഷ് ഇവിടെ വെക്കാൻ പറ്റില്ല. അതേപോലെ വൈ ഇവിടെയും വൈ ഡാഷ് ഇവിടെ വരയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, വരക്കണം. വരക്കാൻ ട്രിക്ക് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നമ്മൾ പേപ്പർ എന്ത് ചെയ്യാം, നമ്മൾ നോട്ട് ബുക്കോ അല്ലെങ്കിൽ എക്സാം പേപ്പറോ എന്തായിക്കോട്ടെ, അവിടെ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യുക, രണ്ട് ലൈൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരക്കുക. അതിനുശേഷം നിങ്ങൾ ആറ് മാർക്ക് കൊടുക്കുക. കൊടുത്തില്ലേ, ഈ ആറ് മാർക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്, ആ അത് തുടർന്ന് കൊണ്ടേയിരിക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം, സെൻട്രലിൽ നമുക്കറിയാം എന്താണത്, ഒറിജിൻ. അതാണ് ഒറിജിൻ, ഓ. ഇനി നമുക്ക് എക്സും എക്സ് ഡാഷൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഹൊറിസോണ്ടൽ ആക്സിസ് തിരശ്ശീനമായിട്ട് നിൽക്കുന്ന അക്ഷം എന്തായിരിക്കും, എന്തായിരിക്കും അത്, എക്സ് ആയിരിക്കും. വെർട്ടിക്കൽ ആക്സിസ് വൈ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ എൻ്റെ വലത് കൈ ഏത് ഭാഗത്താണ്, ഇതാ രണ്ട് കൈകളുണ്ടല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പേപ്പറിന് ഫ്രണ്ടായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ വലത് കൈ ഏത് ഭാഗത്താണ്, ആ ഈ ഒരു ഭാഗത്തോട്ടല്ലേ. വലത് കൈയിൻ്റെ ഭാഗത്തുള്ള എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. റൈറ്റ് ഹാൻഡിൻ്റെ ഭാഗത്ത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഭാഗത്തോ എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. ഉറക്കരുത്. അപ്പോൾ നമ്മുടെ എന്താ ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെ നമ്മുടെ നമ്മളെ മുന്നിൽ ആളാണ് നിൽക്കുന്നത്, ഗ്രാഫ് നിൽക്കുന്നത്, ആ ഗ്രാഫിൽ നമ്മളെ റൈറ്റ് ഹാൻഡ് നിൽക്കുന്നത് എവിടെയാണോ അവിടെ പോസിറ്റീവായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് നിൽക്കുമ്പോൾ നെഗറ്റീവായിരിക്കും. ഇനി നമ്മൾ നിൽക്കുമ്പോൾ താഴത്ത് നമ്മുടെ കാലല്ലേ, അപ്പോൾ ഡൗൺ വേർഡ് അല്ലേ, അവിടെ ആയിരിക്കും നമ്മളെ ലെഗ് ആയിരിക്കും അല്ലേ, മുകൾക്കോ നമ്മളെ ഹെഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതിലാണ്, ഹെഡിലല്ലേ. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവോടെ മുകൾ ഭാഗം, ഹെഡിൻ്റെ ഭാഗത്ത് പോസിറ്റീവ്, ലെഗ്സിൻ്റെ ഭാഗത്ത് എന്തായിരിക്കും പറയൂ, നെഗറ്റീവായിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഉദ്ദേശം എന്താണ്, ഇത്രേ ഉള്ളൂ, എക്സ് എക്സ് ഡാഷ്, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ഡാഷ് എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. വൈ മുകളിലല്ലേ, വൈയും താഴത്ത് വൈ ഡാഷും ആയിരിക്കും.
വൈ പോസിറ്റീവ് ആണെങ്കിൽ വൈ ഡാഷ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ എക്സ് ഡാഷ് ഇവിടെ കൊടുക്കുക, വൈ ഡാഷ് ഇവിടെ കൊടുക്കുക, എങ്ങനെയാണ്? ആ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ലൈൻ വരക്കുക, ക്രോസ് ആയിട്ട് രണ്ട് ലൈൻ വരക്കുക, ആറ് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുക, ഇതിൻ്റെ ആ ഒരു ഗ്രാഫിൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ അത് ഇവിടെ പേപ്പറായിരിക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം, നോട്ട് ബുക്ക് ആയിരിക്കാം, ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ വലത് കൈ ഏത് ഭാഗത്ത് കാണോ അവിടെ ആയിരിക്കും ആര്, എക്സ്, അല്ലെങ്കിൽ പോസിറ്റീവിൻ്റെ ഭാഗം. ഇനി ഇടത് കൈയുടെ ഭാഗത്ത് ഏതാണായിരിക്കും? നമ്മുടെ നെഗറ്റീവിൻ്റെ ഭാഗമായിരിക്കും, എക്സ് ഡാഷ്. ഇനി മുകളിൽ ആരാണ്? വൈ, അല്ലേ? വൈ ഞാൻ പറഞ്ഞു ഹെഡിൻ്റെ ഭാഗത്ത് ആയതുകൊണ്ട് വൈ വൈ പ്ലസ് ആണ് അല്ലേ. അപ്പം വൈ ആയിരിക്കും, പ്ലസ് ആയിരിക്കും. താഴത്തോ വൈ ഡാഷ് നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കാൻ നമ്മളെങ്ങനെയാണ്? സ്കെയിൽ എടുക്കുക എല്ലാവരും. സ്കെയിൽ എടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതാ ഇവിടെ സീറോ വെക്കുക, സ്കെയിൽ ഇല്ലേ നമ്മുടെ. അപ്പോൾ ഇവിടെ സീറോ ഉണ്ടാവുമല്ലോ, വൺ ടു ത്രീ. അങ്ങനെ ഇവിടെ എന്തായാലും നിങ്ങൾ വെക്കുക, സീറോ എന്ന് വെക്കുക സ്കെയില്. എന്നിട്ട് നമ്മളിങ്ങനെ വരച്ചിട്ട് ഇവിടെ വെക്കൂലേ സ്കെയില്. അപ്പോൾ ഇതാ അടയാളപ്പെടുത്തി കൊടുക്കും ഞാൻ, അല്ലേ? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. ഇനി അവിടെ നിങ്ങോട്ട് വെക്കുക സ്കെയിൽ, അല്ലേ? ഇവിടെ സീറോ, ഇവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വണ്ണും ടു ത്രീ ആവോ? ഇല്ല. എന്തായിരിക്കും? മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ, മൈനസ് ഫൈവ്, മൈനസ് സിക്സ്. ഇനി മുകൾക്ക് വീണ്ടും സ്കെയിൽ എടുക്കുക. നമ്മൾ ഒരു സെൻറ്റിമീറ്റർ കടന്നു പിടിച്ച് വെക്കുന്നത് തന്നെ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഡോട്ട് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ഡോട്ട് ഇതാ, ഡോട്ട് ആയി കൊടുക്കുന്നതല്ല ഇത് നല്ലത് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നല്ലതല്ല, അത് വൃത്തി ഉണ്ടാവില്ല അതിന്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുക? മുകളിൽ നമ്പർ കൊടുക്കുക, വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇവിടെ ഡാഷ് ആണല്ലേ. അപ്പം മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫൈവ്, മൈനസ് സിക്സ്. അപ്പോൾ മനസ്സിലായോ എല്ലാവർക്കും സംഭവം എങ്ങനെയാണെന്ന്? ഗ്രാഫ് വരയ്ക്കാൻ അറിയില്ലേ? അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എക്സും എക്സ് ഡാഷ് എന്താണ്, സോറി, എക്സും എക്സ് ഡാഷ് എന്താണ്? ആ എക്സ് ആക്സിസ് ആയിരിക്കും, അല്ലേ? ഹൊറിസോണ്ടൽ ആക്സിസ്. എക്സും എക്സ് ഡാഷും എന്താണ്? ഹൊറിസോണ്ടൽ ആക്സിസ്, തിരശ്ശീല അക്ഷം, തിരശ്ശീല അക്ഷമായിരിക്കും. ഇനി വൈയും വൈ ഡാഷോ വെർട്ടിക്കൽ ആക്സിസ്, എന്താണ്? വെർട്ടിക്കൽ ആക്സിസ്, ലംബ അക്ഷമായിരിക്കും, മറക്കരുത്. അപ്പോൾ ഇതാണ്, ഇത്രയാണ് ഇവിടെ ഒരു പോയിന്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ഗ്രാഫ് വരക്കൽ എങ്ങനെയാണെന്ന് അറിയില്ലേ? ഇപ്പം നമ്മൾ വരച്ചത് ഏത് ഗ്രാഫാണ്? ടു ഡയമെൻഷൻ ആണ്, രണ്ട് ഡയമെൻഷൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ രണ്ട് ലൈൻ, എന്താ, ഒരു ലൈൻ എന്താണ്, സെക്കൻഡ് ലൈൻ എന്താണ്. അപ്പോൾ ഈ ലൈനിൻ്റെ സെൻട്രലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, രണ്ടാമത്തെ ലൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് വലത് കൈ ഭാഗത്ത് എക്സ്, ഇടത് കൈ എക്സ് ഡാഷ്, അല്ലേ? മുകളിൽ വൈ, താഴത്ത് വൈ ഡാഷ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ലൈനിന്, അങ്ങനെ നമ്പർ കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് പോസിറ്റീവ് ആയിരിക്കും, സെൻട്രലിൽ പോസിറ്റീവ് സീറോ, വൺ ടു ത്രീ ഫോർ അങ്ങനെ കൊടുക്കുക. ഈ സൈഡിൽ സീറോ തന്നെയാണ് സെൻട്രൽ, അത് കൊടുക്കുമ്പോൾ എന്താവും, മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ കൊടുക്കുക. ഇനി മുകൾക്ക് എന്തായിരിക്കും? ആ പോസിറ്റീവ് ആയിരിക്കും. ഇനി താഴത്തപ്പോൾ വൈ നെഗറ്റീവ് ആയിരിക്കും, മറക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എക്സ് പോസിറ്റീവ്, വൈ പോസിറ്റീവ്, ആ ഒരു ഭാഗത്തിലെവിടെയാണ്? എക്സ് പോസിറ്റീവ്, വൈയും പോസിറ്റീവ്, ആ ഒരു ഭാഗം എവിടെയായിരിക്കും ഉണ്ടാവുക നിങ്ങൾ കാണുന്നത്? ഇവിടെയാണോ, അതോ ഇവിടെയാണോ, അതോ ഇവിടെയാണോ, അതോ ഇവിടെയാണോ? ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഗ്രാഫ് വരക്കുമ്പോൾ ഒന്നാമത് വരക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പോയിന്റ്സ് തരും, ആ പോയിന്റ്സ് നോക്കി നിങ്ങൾ എന്താ വരച്ചാൽ മതി, മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും പോയിന്റ്സ് തരും, ആ പോയിന്റ്സ് നോക്കി നിങ്ങൾ എന്താ മതി, വരച്ചാൽ മതി, മറക്കരുത്. അപ്പോൾ നമ്മൾ എക്സും പോസിറ്റീവ്, വൈയും പോസിറ്റീവ്, അത് ഏത് ഭാഗമായിരിക്കും? ആ നോക്ക് നിങ്ങൾ, ഇത് എക്സ് അല്ലേ, ഇത് എക്സ് ഫുള്ള് പോസിറ്റീവാണ്, ഇതോ വൈക്ക്, വൈ ഫുള്ള് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഭാഗം, അല്ലേ, ഈ ഒരു ഭാഗം എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും, രണ്ടും പോസിറ്റീവായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നു, എക്സിൻ്റെ പോയിന്റ് തന്ന്, വൈൻ്റെ പോയിന്റ് തന്ന്, രണ്ട് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഏത് ഭാഗം എടുക്കും? ഇതാ ഇങ്ങനെ ലൈൻ വരക്കുള്ളൂ, ഈ രണ്ട് ലൈൻ മാത്രം എടുക്കൊള്ളുന്നുണ്ട്, കാണിച്ച പതിയെ മനസ്സിലാവും നമുക്ക്. ഇനി എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, ആ ഭാഗം അതിലെവിടെയാണ്? എക്സിൻ്റെ ഭാഗം നെഗറ്റീവാണ്, വൈൻ്റെ ഭാഗം പോസിറ്റീവാണ്. ആ ഒരു ഭാഗത്തല്ലേ എക്സ് നെഗറ്റീവ്,
വൈ പോസിറ്റീവ് ഈ ഒരു ഭാഗമല്ലേ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ എക്സ് എന്താണ് നെഗറ്റീവ് വൈ എന്താണ് പോസിറ്റീവ് ഇനി രണ്ടും നെഗറ്റീവ് എക്സ് നെഗറ്റീവ് ആണ് വൈ നെഗറ്റീവ് ആണ് അത് പോയിന്റ് ഇതിലെവിടെയാണ് ദസ് ഇവിടെയല്ലേ അല്ലേ ഈ ഒരു പോയിന്റ് ആണ് എക്സ് നെഗറ്റീവ് ആണ് വൈയും നെഗറ്റീവ് ആണ് അല്ലേ ഇനി അടുത്തത് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആ ഒരു ഭാഗം ഇതല്ലേ എക്സ് നെഗറ്റീവ് സോറി എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആ ഒരു ഭാഗം ഇവിടെയാണ് അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിൻ്റെ പോയിന്റ്സ് തരുമ്പോൾ ഇത് ഒന്നാകൊണ്ട് വരക്കണമെന്നില്ല ആ പോയിന്റ്സ് നോക്ക് നിങ്ങൾ രണ്ട് പോയിന്റ്സ് ഉണ്ടാവുള്ളൂ എക്സിൻ്റെ പോയിന്റ്സ് ഉണ്ടാവും വൈൻ്റെ പോയിന്റ്സ് ഉണ്ടാവും ആ രണ്ട് പോയിന്റ്സിൽ രണ്ടും പോസിറ്റീവാന്ന് വിചാരിക്കാം എക്സും പോസിറ്റീവാണ് വൈയും പോസിറ്റീവാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു ലൈൻ മാത്രം അടിച്ചാൽ മതി എങ്ങനെ എത്താം ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ എക്സ് ഇവിടെ വൈ ഇത് സീറോ ഒറിജിൻ അല്ലേ ഇനി പോർ എടുക്കുക 1 2 3 4 1 2 3 4 രണ്ടും പോസിറ്റീവ് അല്ലേ ഇനി വേറൊരു ക്വസ്റ്റ്യൻ വേണം ഇങ്ങനെ തരും എന്തായിരിക്കും എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് അപ്പൊ നമ്മൾ ഒന്നാകെ വരക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ആ ലൈൻ ഏതാണ് ഇതല്ലേ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് അപ്പൊ ഈ ഒരു ലൈൻ അല്ലേ അത് മാത്രം വരച്ചാൽ മതി അപ്പൊ നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ ആക്കാൻ പാടില്ല അത് വൃത്തിയില്ല കുറച്ച് നീട്ടി വരക്കാൻ വേണ്ടി കുറച്ചൊന്ന് തിരികെ കൊണ്ടുവന്നു ഇത് ലൈൻ കൃത്യമാണ് കേട്ടോ ഇനി എന്ത് ചെയ്യുക ആരോ മാർക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ എന്താണ് ആ വൈ ഇവിടെ എക്സ് ഡാഷ് ഇല്ല എക്സ് ഡാഷ് ആണ് കേട്ടോ മറക്കരുത് നെഗറ്റീവ് അല്ലേ ഇനി നമ്മൾ നമ്പർ കൊടുക്കുക നമ്മളിങ്ങനെ 1 2 3 -1 ആണ് കേട്ടോ -2 -3 കണ്ടാ ഇനി രണ്ടും നെഗറ്റീവ് എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് അപ്പോൾ ആ ഒരു പോയിന്റ് എവിടെയാണ് ആ ഒരു പോർഷൻ എവിടെയാണ് ഇതല്ലേ അത് നമ്മൾ അങ്ങനെ വരച്ചാൽ മതി മനസ്സിലാവുന്നില്ലേ വൈ ഡാഷ് എക്സ് ഡാഷ് നമ്മളിങ്ങനെ വരക്കാൻ പാടില്ല കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് മാത്രം പെൻസിലോട് ഇങ്ങനെ എന്ത് ചെയ്യുക ഡോട്ട് ആക്കി കൊടുത്താൽ മതി നല്ല ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പാടില്ല ഇട്ട് അത് ചെയ്യാൻ പാടില്ല -1 -2 ഇവിടെ ഒറിജിൻ ഓ -3 -4 ഇവിടെ -1 -2 -3 -4 മനസ്സിലായില്ലേ എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് ഇനി എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് അവർ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു പോയിന്റ് അപ്പോൾ ഏകദേശം അത് മനസ്സിലായി നിങ്ങൾക്ക് അപ്പോൾ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിയ ഏതാണോ എന്ന് അത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു ധാരണ വേണം മറക്കരുത് സിമ്പിൾ അല്ലേ യെസ് പക്ഷേ എക്സാം അധികം ചോദിക്കാറ് ഏതാണ് രണ്ടും പോസിറ്റീവാണ് നിങ്ങൾ പഠിക്കാനുള്ളത് ഫുൾ എന്താണ് എക്സും പോസിറ്റീവാണ് വൈയും പോസിറ്റീവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മാത്രം അധികം പഠിക്കാനുള്ളൂ മറക്കരുത് കേട്ടോ നമുക്ക് അതിനെ കുറിച്ച് പഠിച്ചു നോക്കാം പഠിക്കല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കേട്ടോ ഇതാണ് ക്വസ്റ്റ്യൻ സിമ്പിളാണ് രസമുള്ള ചാപ്റ്ററാണത് ഒരു മനക്കൂടുതൽ ഫിസിക്സ് പൊതുവെ രസമാണ് എക്സ് വൈ നമ്പർ കൊടുക്കല്ലേ 0 0 1 1 2 2 3 3 4 4 5 5 ഇതാണ് പോയിൻറ്റ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മളെന്താ പറയും ആ ഡ്രോ ദ ഗ്രാഫ് ഗ്രാഫ് വരക്കാൻ പറയും ഈ ഒരു പോയിൻസ് ഉപയോഗിച്ച് നമ്മളെന്ത് പറയും ഗ്രാഫ് വരക്കാൻ പറയും അപ്പോൾ ഗ്രാഫ് വരക്കൽ എങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എക്സ് പോസിറ്റീവ് അല്ലേ ഫുള്ള് വൈ ഫുള്ള് പോസിറ്റീവ് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് വരക്കൽ യെസ് ഓർമ്മയില്ലേ മറന്നുപോയോ നിങ്ങൾ പെൻസിൽ സ്കെയിൽ ഉപയോഗിക്കാൻ പാടില്ല ഗ്രാഫ് വരക്കുമ്പോൾ ഒരിക്കൽ പെൻ ഉപയോഗിക്കാൻ പാടില്ല പെൻസിൽ പെന്ന് സോറി പെൻസിൽ സ്കെയിൽ അപ്പോൾ നമ്മളിവിടെ എക്സ് നമുക്കറിയാം അല്ലേ ഈ ഒരു ലൈൻ എക്സ് ആയിരിക്കും ഇവിടെ വൈ മുകൾക്ക് പോസിറ്റീവാണ് ഈ ഒരു ഭാഗത്തോട്ട് എന്തായാലും പോസിറ്റീവ് തന്നെയാണ് അതിന് കൊടുക്കുന്നത് ഇതാരാണ് ഒറിജിൻ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഗ്യാപ്പ് ഇടുക ഈക്വൽ ഗ്യാപ്പ് ഇട്ട് എന്ത് ചെയ്യുക സ്കെയിൽ കൊണ്ട് 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ട് ഭാഗത്തോട്ടാ ഒരേ സെന്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി ഉദ്ദേശം എന്താ അടുത്തത് 0 ഇനി അടുത്ത വൺ പറയൂ 1 2 3 4 5 6 7 8 1 2
ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒരു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു ടേബിളിൽ ലാസ്റ്റ് നമ്പർ നോക്കുക, ഏതാണ് ഇവിടെ ഫൈവ്, ഇവിടെ ഫൈവ്. ആ നമ്പറിനെ കാട്ടി ഒരു രണ്ട് പോയിന്റ് ഒരു പോയിന്റ് കൂട്ടിക്കൊണ്ടിരിക്കണം നമ്മളെപ്പോഴും, വെക്കരുത്. അപ്പൊ നമ്മൾ ആ ടേബിളിൽ ലാസ്റ്റ് പോയിന്റ് ഏതാണോ ആ പോയിന്റിന്റെ ഒരു പോയിന്റും കൂടി നമ്മൾ കൂട്ടിക്കാണെടുക്കുക. ഇവിടെ ഞാൻ എത്ര പോയിന്റ് കൂട്ടിയെടുത്ത്, ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ്, ഇത്ര ആണെന്നില്ല, രണ്ട് പോയിന്റ് മതി കേട്ടോ. അത് ഒരു വൃത്തിക്കാണെടുക്കുന്നത് നമ്മളങ്ങനെ. ഇനി നോക്കാം, എക്സിൽ എത്രയാണ് നമ്പർ, സീറോ. എക്സിൽ സീറോ ആയപ്പോ വൈ എത്രയായിട്ട് മാറി, സീറോ. എക്സിലും സീറോ വൈയിലും സീറോ, ആ പോയിന്റ് ഏതാണ്, യെസ്, ആ പോയിന്റ് ഇവിടെയാണ്. കാരണം എന്താ, ശ്രദ്ധിക്കട്ടോ, ഇവിടെ എക്സ് എത്രയാണ്, സീറോ ആണ്. വൈയിൽ ഇവിടെ എത്രയാണ്, സീറോ. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് പോയിന്റ്, എക്സിൽ എത്രയാണ്, വണ്ണ്. വൈയിലോ വൺ തന്നെയാണ് അല്ലേ. അപ്പൊ എക്സ് എത്രയാണ്, വണ്ണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, സ്കെയിൽ എടുക്കുക. ഈ സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സിലെ പോയിന്റ് ഈ വൈയിന്റെ ഈ ആക്സിസിന് വെർട്ടിക്കൽ പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ വരച്ചു കൊടുക്കാവല്ലേ, വരക്കലല്ല, അങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എക്സിൽ ഈ വണ്ണൂലെ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ വെക്കുക. ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കെയിൽ വെക്കുക. സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വൈ അക്ഷം അല്ലേ, വൈ ആക്സിസ്, ഈ വൈ അക്ഷത്തിന് അല്ലെങ്കിൽ വൈ ആക്സിസിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡോട്ട് ഡോട്ടായിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക. അപ്പൊ സ്കെയിൽ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ കുറച്ച് മതിച്ചോ. നമ്മൾ നോക്കണം, നമ്മൾ ഈ ഇത് മുകൾക്ക് വരക്കാൻ നല്ല വരക്കാൻ പാടില്ല. നമ്മൾ നോക്കണം എന്ത്, ആ വൈയിന്റെ അത് നോക്കണം, നമ്പർ നോക്കണം. വൈ എത്രയാണ് നമ്പർ, ഒന്ന്. അതിന് കുറച്ച് മുകൾക്ക് വന്നാൽ മതി, വൈയിന് ഒന്ന് ഇവിടെ ഒന്നല്ലേ, കുറച്ച് മുകൾക്ക് വന്നാൽ മതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, വൈയിൽ എത്രയാണ് ആ സമയത്ത് നമ്പർ, വണ്ണ് എന്നല്ലേ. അപ്പൊ നിങ്ങൾ വണ്ണ് പോയിന്റ് എടുക്കുക വൈയിൽ, എന്നിട്ട് ഈ എക്സിന് സമാന്തരമായിട്ട് വരച്ചു കൊടുക്കുക. ഈ എക്സിന് സമാന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ പോയിന്റ് പോയിന്റാക്കി വരച്ചു കൊടുക്കുക. കുറച്ച് മതിട്ടോ, അത് മതി. അങ്ങനെ എന്ത് ചെയ്ത് രണ്ട് ആ ഡോട്ട് ഡോട്ട് വരച്ചില്ലേ, ആ രണ്ടൊരു പോയിന്റിൽ കൊളൈഡ് ചെയ്തില്ലേ, കൂട്ടിമുട്ടിയില്ലേ, ആ പോയിന്റ് ഇതിലേതാണ്, ആ രണ്ട് ലൈനും കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റാണ് ഈ പോയിന്റ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടി, ഈ പോയിന്റ് കിട്ടി. ഇനി അടുത്ത പോയിന്റ് പറയുമോ, എക്സ് എത്രയാണ്, ടു. എക്സ് എത്രയാണ്, ടു. അപ്പൊ നിങ്ങൾ ടു എന്നുള്ള പോയിന്റ് എടുക്കുക, എന്നിട്ട് മുകൾക്ക് എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക അല്ലേ, ടു. സമാന്തരമായിട്ട് സമാന്തരമായിട്ട് നിൽക്കണം, ഞാൻ വരച്ചപ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. എത്ര വരക്കണം നമ്മൾ, വൈ ടു ആവുന്നത് വരെ വരക്കണം. വൈ ടു എവിടെയാണ്, ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കുറച്ച് വരച്ചൊക്കെ അവധി. ഇനി എത്രയായിരിക്കും ആ സമയത്ത് വൈ ടു അല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത ഈ വൈയിന് ഭാഗത്തിട്ട് കൊടുക്കുക, എക്സിന് സമാന്തരമായിട്ട് പാരലായിട്ട് വരച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ ഈ രണ്ട് ഭാഗത്തും കൊളക്ട് ചെയ്തിട്ട് രണ്ട് ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇല്ലേ, ഈ ടുവിൻ്റെ ഒരു ലൈനും ഈ ടുവിൻ്റെ ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണ്, അത് ഇവിടെയല്ലേ അല്ലേ. അപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടി. ഇനി അടുത്ത പോയിന്റ് ഏതാ, ത്രീ ത്രീ, എക്സ് ത്രീ വൈ ത്രീ. ഇപ്പൊ നിങ്ങൾ ഒറ്റ കുഴപ്പമില്ലേ, സ്കെയിൽ എടുക്കുക, ഈ ത്രീ എന്നുള്ള പോയിന്റ് വൃത്തിയില് മുകൾക്ക് ഇതാ ഇതിന് സമാന്തരമായിട്ട് പാരലായിട്ട് വരച്ചു കൊടുക്കുക. ആ സമയത്ത് എത്രയായിരിക്കും വൈ, ത്രീ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സ് ആക്സിസിന് ഈ വൈയിലെ ഈ ഒരു ത്രീ എന്ത് ചെയ്യുക, നിങ്ങൾ പാരലായിട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെ രണ്ട് കൂട്ടിമുട്ടിയോ, യെസ്, കൂട്ടിമുട്ടിയ പോയിന്റാണ് ഏത്, ഈ ഒരു പോയിന്റ്. ഞാൻ കറപ്പിക്കാൻ പാടില്ല കേട്ടോ, ഒറ്റ ഡോട്ട്. ദെൻ നെക്സ്റ്റ് എത്രയാണ് എക്സ്, ഫോർ. എത്രയാണ് എക്സ്, ഫോർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർ എന്നുള്ള പോയിന്റ് മുകളിൽ വരച്ചു കൊടുക്കുക. എത്രയായിരിക്കും ആ സമയത്ത് വൈ, ഫോർ എന്നല്ലേ വരച്ചു കൊടുക്കുക. രണ്ട് കൂട്ടിമുട്ടിയോ, യെസ്, എവിടെ കൂട്ടിമുട്ടി അല്ലേ, അർത്ഥവും കിട്ടി. ഇനി അടുത്ത് പോകാൻ പറയുമോ, എത്രയാണ് എക്സിൽ ഫൈവ് അല്ലേ, ഫൈവ് ആണ് മുകളിൽ വരച്ചു കൊടുക്കുക. അങ്ങനെ ആ സമയത്ത് എത്രയായിരിക്കും വൈയിൽ, അതും ഫൈവ് തന്നെയാണ്. ആ കൂട്ടിമുട്ടിയില്ലേ, ആ പോയിന്റ് എവിടെയാണ്, വൃത്തി വരച്ചാണ് എവിടെയാണ്, അവിടെ കിട്ടി. അപ്പൊ നമുക്ക് എത്ര പോയിന്റ് കിട്ടി, ഈ ഒരു പോയിന്റ് കിട്ടി, സീറോ സീറോ. ആ പോയിന്റ് എവിടെയാണ്, ഇതാണ്. ഇനി വൺ വൺ, എക്സ് വണ്ണ്, വൈ വണ്ണ്. ആ ഒരു പോയിന്റ് എവിടെയാണ്, ഇവിടെയാണ്. ടു ടു, എക്സ് ടു വൈ ടു. ആ ഒരു പോയിന്റ് എവിടെയാണ്, ഇവിടെയാണ് അല്ലേ. ത്രീ ത്രീ, ആ പോയിന്റ്. ഫോർ ഫോർ, ഫൈവ് ഫൈവ്.
അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റും കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ സ്കെയിൽ എടുക്കുക. എന്താണ് സ്കെയിൽ? ആ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഇതങ്ങനെ വൃത്തിയിൽ വെക്കുക. ഒന്നാമത് വരക്കണമെന്നില്ല, ആദ്യം ടു ലൈൻസ് ടു സോറി ടു പോയിന്റ്സ് ഇങ്ങനെ വരച്ചാൽ മതി വൃത്തിയിൽ കേട്ടോ. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഈ ടു പോയിന്റ്സ് വരച്ച്, അതിനുശേഷം ഈ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കൂടി തമ്മിൽ എന്ത് വരച്ച്, ഇതിന് അടുത്ത പോയിന്റ് ഇത്, അടുത്തത് അടുത്തത്, ഇത് വൃത്തി വരയ്ക്കാൻ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിന് കിട്ടുക ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, ഉണ്ടോ? അതാണ് സ്ട്രെയിറ്റ് ലൈൻ, മനസ്സിലാവുന്നുണ്ടോ? മറക്കരുത്, ഇതാണ് ഈ ഒരു പോയിന്റ്. ഇപ്പൊ എങ്ങനെയാണ് ഗ്രാഫ് വരക്കല്? അപ്പോ സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ഒരു ഗ്രാഫ് വരച്ച് നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗ്രാഫ് ഞാൻ നമ്പർ തരാം, നമ്പറും തരാം. എങ്ങനെയാണെന്ന് ചെറുത് മതി. അപ്പൊ നിങ്ങൾ പേജ് എടുക്കുക, പെന്നെ കിടക്കട്ടെ, അവിടെ നോക്ക്, റെഫർട്ട് വരച്ച് നോക്ക് നിങ്ങൾ. 1, 2, 3, 4, 2, 4, 6, 8. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാൻ വരക്കല് പറയൂ. ആ നമ്മളെന്താ ചെയ്യാ, രണ്ടും പോസിറ്റീവ് അല്ലേ, എക്സും പോസിറ്റീവ് ആണ് വൈയും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെ വരക്കും, വരച്ചു അല്ലേ. ഇത് സീറോ, ഇത് എക്സ് എന്ന് കൊടുക്കാൻ വേണ്ടി നമ്മൾ എക്സ് കൊടുക്കണം, ഇവിടെ വൈ എന്ന് കൊടുക്കണം. നമ്മൾ 1 സെന്റിമീറ്റർ എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തി കൊടുക്കും ഇങ്ങനെ. 1, 2, 3, 4, 5, 6, 7. അടുത്തത് വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. വരച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ പോയിന്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കുക. എക്സിൽ 0 ആകുമ്പോൾ വൈയിൽ 0, ആ പോയിന്റ് നമുക്കറിയാം ഏതാണ്, അത് ഇതാണ്. ഇനി അടുത്ത് പറയൂ, എക്സിൽ 1, ഇപ്പോൾ വൈയിൽ 2 ആയിരിക്കും. അപ്പോൾ എക്സിൽ 1 ഇതല്ലേ നിങ്ങൾ പോയിന്റ് എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. ഏത് വരെ, വൈയിൽ 2 ആവുന്നത് വരെ, ഇതല്ല 2. ഇനി എന്ത് ചെയ്യുക, ഈ 2-ന്റെ അവിടെ നിന്ന് വൃത്തിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി അടുത്ത് പറയൂ, എക്സിൽ 2 വൈയിൽ 4, അപ്പോൾ എക്സിൽ 2 ഇതല്ലേ മുകളിൽ വരച്ചു കൊടുക്കുക വൃത്തിയിൽ, വൈയിൽ 4. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. ഇനി എക്സിൽ 3 ഇതല്ലേ വൈയിൽ 6, കണ്ടാ ഇപ്പോൾ അടുത്തൊരു പോയിന്റ് കിട്ടി. ഇനി എക്സിൽ 4 വൈയിൽ 8. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയിൽ കേട്ടാ, വൃത്തി സ്കെയിൽ ഉപയോഗിച്ചിട്ട് ടു പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, വരക്കുക. ഇത്രയുള്ളൂ പരിപാടി, മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും നിങ്ങളുടെ വൃത്തിയിൽ കിട്ടും, ശരിക്കും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അവിടെ ഗ്യാപ്പ് കുറഞ്ഞ കണ്ടില്ലേ നിങ്ങൾ, അത് വൃത്തി വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടും, നിർബന്ധമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇത്ര മതി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.